കത്തിക്കാൻ വേണ്ടി സ്റ്റവ് കത്തിക്കുക. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കണം. നമുക്ക് ഇതിൽ വെള്ളം തിളച്ചിടണം. എന്നിട്ട് നമ്മൾ നൂഡിൽസ് ഇടണം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട്, കുറച്ച് ആമി. ഓക്കെ, ഇവിടെ ഞാൻ കുക്ക് ചെയ്യുന്ന കണ്ടിട്ട് ആമിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുക്ക് ചെയ്യാന്. തളിച്ചില്ലേ? അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തളിച്ചെന്നി നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒട്ടിപ്പിടിക്കാതെക്കാനും വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. ഈ സമയം കൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഇത് മുറിക്കാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മല്ലിൻ്റെ ഇലയും ഒണിയനും ക്യാപ്സിക്കനുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യുക ഇതിലേക്ക്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഓണിയൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ബാക്കി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ സഹായിച്ച എൻ്റെ ഉമ്മയാണ്. നമ്മൾ മല്ലി അരി നമ്മുടെ ഓണിയൻ ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തത് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വാദട്ടെ. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇടാം. ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ്. ഇതിൽ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാം. ഇപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. ഇതിലോട്ട് ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്തിരി കൂടി ചിക്കൻ മസാല കുറവുണ്ട്. അപ്പൊ നമുക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചിക്കൻ വേവിച്ച് വെച്ചപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കമ്മിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പിടാണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ നൂഡിൽസിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചെയ്യണം. നമുക്കിതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിത് കുറച്ച് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.